വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നിങ്ങൾക്ക് ഇനി വാട്സപ്പിനകത്ത് കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ചിലതൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും, അറിയാണ്ടൊക്കെ അതിലൊക്കെ അമർത്തി കൺഫ്യൂസ് ആയിരുന്നിട്ടുണ്ടാവും. ഒന്നാമത്തത്, നിങ്ങൾ വീഡിയോസ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പ് കോർണറിലായിട്ട് HD എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ക്വാളിറ്റി കുറയാതെ വീഡിയോസ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നോർമലി വീഡിയോ അയക്കുന്ന പോലെ അയക്കുക. അവിടെ ജസ്റ്റ് HD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. സിമ്പിൾ. വാട്സപ്പ് എന്നെ നമ്മുടെ അവതാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വാട്സപ്പിൻ്റെ അവതാറിനെ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ആനിമേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ കരയുന്നതായിട്ടും ചിരിക്കുന്നതായിട്ടൊക്കെ ആനിമേഷനും കൊടുക്കുക. പിന്നെ വരുന്നത്, ഇനി മുതൽ വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ ചാറ്റ് ഫിൽറ്ററിൻ്റെ കൂടെ ബിസിനസ് ആൻഡ് പേഴ്സണൽ ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്ററും കൂടി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാം. ആൻഡ് പേഴ്സണൽ ചാറ്റുകൾക്ക് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്ക് പൊതുവെ ഉള്ളൊരു പരാതിയായിരുന്നു അതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. വാട്സപ്പ് വെബിനകത്തുള്ള ചാറ്റ് വാൾപേപ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് ടെക്സ്റ്റിന് സൈസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. വലിയ ഉപയോഗം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത് വാട്സപ്പ് വെബ് ഒരുപാട് ഉപയോഗിക്കുന്നവർക്കറിയാം. പിന്നീട് ഞാൻ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിച്ചൊരു സാധനമാണ്, നിങ്ങൾക്ക് ഇനി വാട്സപ്പിൻ്റെ അകത്ത് ഓഡിയോ അയക്കൂലേ ആ ഒരു മൈക്കിൻ്റെ ബട്ടൺ, അവിടെ ഒറ്റ തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ മെസ്സേജ് അയക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഡേ എവിടെ ഡേ എന്ന് നിങ്ങൾ ഓഡിയോ അയക്കുന്നതിന് പകരം ഒരു ചെറിയൊരു വീഡിയോ മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റും. ആ ഒരു വീഡിയോ മെസ്സേജ് മ്യൂട്ടായിട്ടായിരിക്കും പോകുന്നത്, റിസീവ് ആവുന്ന ആൾ ജസ്റ്റ് ആ ഒരു മ്യൂട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓഡിയോയും കൂടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂഷ്വൽ ചാറ്റ്, കഴിച്ചോ, വരുന്ന അയക്കുക, സുഖമാണോ, ഒരെണ്ണം അയക്കാം. സിമ്പിൾ. വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉപയോഗിക്കൂലേ, അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വാട്സപ്പ് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം ഉപയോഗിക്കണം വേണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ വാട്സപ്പ് ബിസിനസ്സിനകത്ത് സ്റ്റാറ്റസുകൾ നമുക്ക് ആർക്കൈവ് ചെയ്യാനും സേവ് ചെയ്ത് വയ്ക്കാനും പറ്റും. ഇതൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ബട്ട് കൊള്ളാം, സൂപ്പർ. വാട്സപ്പ് വെബിലുള്ളവർക്ക് ഇനി മുതൽ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര നാൾ ഫോണിൻ്റെ അകത്ത് മാത്രമേ പറ്റുള്ളൂ, എന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വെബിൻ്റെ അകത്തും എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം, പൊതുവേ നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ആകുന്നതുമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി മുതൽ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് നമ്പർ വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നാണ് വാട്സപ്പ് പറയുന്നത്, കണ്ടറിയാം. ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്കൊന്ന് വാട്സപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ അവർ ഇങ്ങനൊരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നില്ല. എനിക്ക് തോന്നുന്നു ഓരോ യൂസേഴ്സിനും ഒരുപാട് ഉപയോഗം വരുന്നതും ഒരുപാട് മാറ്റം വരുന്നതുമാണ്. സെറ്റിങ്സിൻ്റെ ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സൊക്കെ ബോറടിച്ച് തുടങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ സെറ്റിങ്സ് നോക്കാനാണല്ലോ കയറുന്നത് അല്ലേ. വാട്സപ്പിൽ നമ്മൾ സെറ്റിങ്സിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബോറടിക്കുന്നതുകൊണ്ട് അവർ ഡിസൈൻ മാറ്റി. ഗുഡ് തിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ഫീച്ചർ ഏതാണെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ, ടാറ്റ.